നമസ്കാരം, ആനന്ദ് ടി വി ന്യൂസ് ഹൈലൈറ്റ്സിലേക്ക് സ്വാഗതം. ബ്രിട്ടനിൽ എല്ലാ കാറുകളിലും വേഗതാ നിയന്ത്രണ ഉപകരണം നിർബന്ധമാക്കുന്നു. റോഡുകളിൽ അമിത വേഗക്കാരെ പിടികൂടാൻ ക്യാമറകളടക്കം നിലവിലുണ്ടെങ്കിലും ഇതൊന്നും ഗൗനിക്കാതെ പറക്കുന്ന ഡ്രൈവർമാർ നിരവധിയാണ്. ഈസ്റ്റർ യാത്ര ബ്ലോക്കാക്കാൻ മില്യൺ കണക്കിന് കാറുകൾ ബ്രിട്ടനിലെ റോഡുകൾ കൈയെടുക്കുമെന്ന മുന്നറിയിപ്പുകൾ ശരിവെച്ച് യാത്രക്കാർ ഗതാഗത കുരുക്കിൽ. വെള്ളിയാഴ്ച ലണ്ടനിലും കെന്റിലും സമീപമുള്ള മോട്ടോവേഗകളിൽ കനത്ത തിരക്കാണ് അനുഭവപ്പെട്ടത്. പാർട്ടിഗേറ്റ് വിവാദത്തിനിടെ ബോറിസ് ജോൺസൺ പുതിയ കുടിയേറ്റ നിയമത്തിലൂടെ തിരിച്ചുവരുന്നതിനുള്ള ശ്രമം നടത്തുന്നുവെന്ന് റിപ്പോർട്ട്. അനധികൃതമായി എത്തുന്ന അഭയാർത്ഥികളെ അവരുടെ അപേക്ഷകളിന്മേൽ ഒരു തീരുമാനമാകുന്നതുവരെ ആഫ്രിക്കയിലെ റുവാണ്ടയിലേക്ക് അയക്കുവാനുള്ള പുതിയ നിയമത്തിന് വലിയ പൊതുജന അംഗീകാരമാണ് ലഭിച്ചിരിക്കുന്നത്. സെൻട്രൽ ലണ്ടനിലെ നിരവധി പാലങ്ങൾ എക്സ്റ്റിങ്ഷൻ റിബല്യൻ പ്രവർത്തകർ അടച്ചുപൂട്ടി. വാട്ടർലൂ, ബ്ലാക്ക് ഫ്രിയേഴ്സ്, വെസ്റ്റ്മിനിസ്റ്റർ എന്നിവയുൾപ്പെടെയുള്ളവയാണ് പ്രതിഷേധത്തിൽ അടച്ചുപൂട്ടിയത്. സസക്സിലെ ഡ്യൂക്കും ഡച്ചസും നെതർലാൻഡ്സിലെ ഇൻവിക്ടസ് ഗെയിംസിലെത്തി. ഹേഗിലേക്കുള്ള യാത്രാമധ്യെ എലിസബത്ത് രാജ്ഞിയെ കാണാൻ അവർ വിൻസർ കാസിൽ സന്ദർശിച്ചിരുന്നു. യുക്രൈൻ മിസൈൽ പതിച്ചാണ് റഷ്യൻ കപ്പൽ മോസ്കോ കരിങ്കടലിൽ മുങ്ങിയതെന്ന് US പ്രതിരോധ വൃത്തങ്ങൾ. 611 നീളമുള്ള മിസൈലുകളും പോർ വിമാനങ്ങളും വഹിക്കുന്ന കൂറ്റൻ കപ്പലായ മോസ്കോ തീപിടുത്തത്തിൽ മുങ്ങിയെന്നാണ് റഷ്യ അവകാശപ്പെട്ടിരുന്നത്. CNG വില വർധനയ്ക്കെതിരെ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങുകയാണ് ഡൽഹിയിലെ ഓട്ടോ ടാക്സി ഡ്രൈവർമാർ. തിങ്കളാഴ്ച മുതൽ നഗരത്തിലെ ഗതാഗതം മുടക്കിയുള്ള സമരത്തിലേക്ക് നീങ്ങുമെന്നാണ് പ്രഖ്യാപനം. പഞ്ചാബിൽ 300 യൂണിറ്റ് വരെ സൗജന്യ വൈദ്യുതി നൽകുമെന്ന് ആം ആദ്മി പാർട്ടി സർക്കാർ. ജൂലൈ 1 മുതലാണ് ഇളവ് പ്രാബല്യത്തിൽ വരിക. രാജ്യ തലസ്ഥാനത്തെ കോവിഡ് കേസുകൾ വീണ്ടും ഉയരുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഡൽഹിയിൽ 366 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. നടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച് അപകീർത്തികരമായ ദൃശ്യങ്ങൾ പകർത്തിയെന്ന കേസിലെ തെളിവായ ദൃശ്യങ്ങൾ കോടതിയിൽ നിന്ന് ചോർന്നെന്ന ആരോപണത്തിൽ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജീവനക്കാരെ ചോദ്യം ചെയ്യാനൊരുങ്ങിയ അന്വേഷണ സംഘം. ചോദ്യം ചെയ്യൽ ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് അന്വേഷണ സംഘം നൽകുന്ന വിവരം. എലപ്പുളിയിൽ SDPI പ്രവർത്തകൻ സുബൈറിനെ കൊലപ്പെടുത്തിയ സംഘം സഞ്ചരിച്ച കാർ 2 വർഷമായി വാടകയ്ക്ക് നൽകിയിരുന്നുവെന്ന് ഉടമ കൃപേഷ്. ഇന്നലെയാണ് 2 കാറിലായി എത്തിയ സംഘം സുബൈർ സഞ്ചരിച്ച ബൈക്ക് ഇടിച്ചു വീഴ്ത്തിയ ശേഷം പിതാവിന്റെ മുന്നിലിട്ട് വെട്ടിക്കൊലപ്പെടുത്തിയത്. KSRTCയിലെ ശമ്പള വിതരണം നീണ്ടുപോകുമെന്ന് സൂചന. ഈസ്റ്ററിന് മുൻപും ശമ്പള വിതരണം നടക്കില്ല എന്നും ശമ്പള വിതരണത്തിനായി നിലവിൽ ധനവകുപ്പ് അനുവദിച്ച 30 കോടി അപര്യാപ്തമാണെന്നും ബാക്കി തുക ഓവർ ഡ്രാഫ്റ്റായി എടുക്കാനുമാണ് മാനേജ്മെന്റിന്റെ നീക്കം. പാർട്ടി അംഗത്വ വിതരണത്തിൽ സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വത്തിന് വൻ വീഴ്ച. ലക്ഷ്യമിട്ട അംഗങ്ങളുടെ എണ്ണത്തിൽ പകുതി പോലും പൂർത്തീകരിക്കാൻ KPCCക്കും ബന്ധപ്പെട്ട കമ്മിറ്റികൾക്കും ആയിട്ടില്ല. നടിയെ ആക്രമിച്ച കേസിൽ ഏത് ദിവസവും ഹാജരാകാമെന്ന് ദിലീപിന്റെ സഹോദരൻ അനൂപും ഭാര്യ സഹോദരൻ സുരാജും. ഹാജരാകാമെന്ന് കാണിച്ച് ഇരുവരും ക്രൈംബ്രാഞ്ചിന് മറുപടി നൽകി. കരിപ്പൂർ വിമാനത്താവളത്തിന് പുറത്തുനിന്ന് സ്വർണ്ണക്കടത്ത് സംഘത്തെ പിടികൂടി. സ്വർണ്ണക്കടത്തുകാരും സഹായികളുമാണ് പിടിയിലായത്. കൂടുതൽ വാർത്തകൾക്കും വിശദവിവരങ്ങൾക്കുമായി ആന ടി വി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.